Smart Academy for Excellence. Now learn online. കിലോമീറ്റർ പെർ അവറിലോ ഒക്കെയാണ് നമ്മൾ സ്പീഡ്
എന്താ പറയാ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് എന്ന ക്വാണ്ടിറ്റിയുടെ കൂടെ ടൈം എന്ന കൺസെപ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് സ്പീഡ് കിട്ടുന്നത്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താണെന്ന്, സഞ്ചരിക്കാനെടുത്ത ദൂരം ഹരിക്കണം സമയം, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്നതാണ് അതിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഒരു ബോഡി സഞ്ചരിച്ച് ഇത്ര അവറിൽ ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലെങ്കിൽ ഇത്ര മിനിറ്റിൽ അത് ഇത്ര മീറ്റർ സഞ്ചരിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അല്ലെ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെയാണ് ഇത് ടൈമും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്നതും എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പീഡിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്, വെലോസിറ്റി. അപ്പൊ നമ്മൾ സ്പീഡ് എന്താണെന്ന് പഠിച്ചു, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്, വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ പ്രവേഗം എന്നൊക്കെയാണ് അതിന്റെ മലയാളം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. നമ്മൾ സ്പീഡ് എന്നാൽ എന്തെന്നാണ് പഠിച്ചത്, ഡിസ്റ്റൻസ് ഇൻ യൂണിറ്റ് ടൈം ആയിരുന്നു. അതായത് ഇത്ര ടൈമിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നതായിരുന്നു എന്ത് സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വെലോസിറ്റിയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് എന്താ, ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, രണ്ട് പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ പൊസിഷനും ഒരു ഫൈനൽ പൊസിഷനും ഉണ്ടെങ്കിൽ അതിന് അവ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ്, ഏറ്റവും കുറഞ്ഞ ദൂരം, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്നൊക്കെ പറയുന്നത്, അല്ലെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഒരു കാർ ട്രാവൽ ചെയ്യുകയാണ്, അത് 50 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ള ദൂരം, അതായത് ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു പാത്തിലൂടെ പോയപ്പോഴാണ് ഇന്ന് 50 കിലോമീറ്റർ ആയത്. ഇപ്പൊ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാം, ഇതിലൂടെ സഞ്ചരിക്കാം, അതൊക്കെ നമ്മളുടെ ഓപ്ഷനാണ്, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഏതിനെ സഞ്ചരിക്കാം എന്നുള്ളത്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, എ എന്ന പോയിന്റും ബി എന്ന പോയിന്റിനും ഇടയ്ക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് ഇത്രയും ഈ ദൂരം സഞ്ചരിക്കാനെടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, വെലോസിറ്റി, പ്രവേഗം കിട്ടുന്നത്. പ്രവേഗത്തിന്റെ ഇക്വേഷൻ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റിന് മലയാളം എന്താണ്, സ്ഥാനാന്തരം. സ്ഥാനാന്തരം ഹരിക്കണം സമയം. ഓക്കെ, വെലോസിറ്റി എന്തായിരുന്നു, പ്രവേഗം, അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്, ഒരു കാറിൻ്റെയോ അല്ലെങ്കിൽ ചലിക്കുന്ന ഏതൊരു വസ്തു ആയിക്കോട്ടെ അതിൻ്റെ വെലോസിറ്റി നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അത് ഏത് പൊസിഷനിൽ നിന്ന് അതിൻ്റെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഫൈനൽ പൊസിഷൻ ഉണ്ടാവും, അല്ലെ. ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ, പക്ഷേ ഈ ഡിസ്പ്ലേസ്മെന്റിലൂടെ അല്ല അത് സഞ്ചരിക്കുന്നത്, അതായത് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലല്ല അത് സഞ്ചരിക്കുന്നത്, അതിപ്പോൾ വേറെ ഏതെങ്കിലും ഡിസ്റ്റൻസിലാണ് വേറെ ഒരു പാത്ത് എടുത്തിട്ടാണ് സഞ്ചരിച്ചത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്താൽ മതി അതിൻ്റെ വെലോസിറ്റി കിട്ടാനായിട്ട്, ഈ ഡിസ്പ്ലേസ്മെന്റ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അത് സഞ്ചരിക്കാനെടുത്ത ആ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്താനെടുത്ത ആ സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, വെലോസിറ്റി. വെലോസിറ്റി എന്ന ക്വാണ്ടിറ്റി നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഈ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്, വെലോസിറ്റി കൊണ്ട് നമ്മൾക്ക് അതിൻ്റെ എന്തുകൂടി മനസ്സിലാക്കാൻ പറ്റും, ഡയറക്ഷനും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താ, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന്, അല്ലേ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്ന് വെലോസിറ്റി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ടൈം ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ
ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ വെലോസിറ്റി എന്നുള്ളത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതായത് അതിന് മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ നമ്മൾക്ക് ഡയറക്ഷനും തരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി എന്നുള്ളത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ യൂണിറ്റ് സ്പീഡിന്റെ യൂണിറ്റിനോട് സെയിം തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡിലോ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിലൊക്കെയാണ് നമ്മൾ വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് വെലോസിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡി ട്രാവൽ ചെയ്യാനെടുത്ത ആ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ബോഡി ട്രാവൽ ചെയ്ത ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്തു, അത് അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ ആ ബോഡി ട്രാവൽ ചെയ്യാനെടുത്ത സമയം കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത്? വെലോസിറ്റി. പ്രവേഗം എന്ന് പറയുന്നത് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? സ്പീഡിന് നമ്മൾക്ക് ഡയറക്ഷൻ ഒന്നുമില്ല, പക്ഷേ വെലോസിറ്റിക്ക് നമ്മൾ എന്തുകൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്? ഡയറക്ഷനും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം സ്പീഡിനെ കുറിച്ചാണ്. എന്താണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരുപോലെ എന്നൊക്കെ ആണ് അതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? യൂണിഫോം സ്പീഡ് എന്താണ് എന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത് എ എന്ന പോയിന്റിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പം നമുക്കതൊരു കൺഫ്യൂഷൻ ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഒരു വെഹിക്കിൾ ഒരു കാറിനെ ആയിക്കോട്ടെ കാർ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ഇത് ആദ്യത്തെ 1 അവർ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്. ഇത് 2 അവർ, ഇത് 3 അവർ. ഇങ്ങനെ ഓരോ അവറിലും ഇത് എത്ര കിലോമീറ്റർ വീതം സഞ്ചരിച്ചിട്ടുണ്ട്? 40 കിലോമീറ്റർ. ഇത് എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് 1 അവറിൽ ഇത് 40 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്, അതായത് 40 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 1 അവറിൽ എന്താണ്? അപ്പോഴും അത് 40 കിലോമീറ്റർ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എ എന്ന ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ബി എന്ന ഫൈനൽ പൊസിഷനിൽ എത്തും വരെ ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ സമയത്തിൻ്റെ ഇടവേളകളിലും ഇതെന്താണ് ഈക്വലായിട്ടുള്ള ദൂരം, അതായത് സമദൂരം ആണ് ഇത് എന്നത് സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിൽ ഇത് 40 കിലോമീറ്റർ ആണുള്ളത്. 2 മണിക്കൂറിലും ഇത് 40 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 3 കിലോമീറ്ററിലാണെങ്കിൽ എന്താണ്? ഇത് 40 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തുണ്ട്? ഒരു യൂണിഫോമിറ്റി ഉണ്ട് അല്ലേ. അതായത് ഈ 40 കിലോമീറ്റർ എന്നുള്ളത് ഇവിടെ ചേഞ്ച് ആവുന്നേയില്ല. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്? എ നിന്ന് ബിയിലേക്ക്, അതായത് ഇതിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ആവുന്നില്ല. അപ്പം നമ്മൾക്ക് ഈ ഒരു ട്രാവലിങ്ങിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂണിഫോം സ്പീഡ് എന്ന് പറയാൻ പറ്റും. അതായത് ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മോഷനെ, അതായത് ഇങ്ങനെയുള്ള ചലനത്തെ നമ്മൾ എന്ത് പറയും? യൂണിഫോം മോഷൻ എന്ന് പറയും. ഇങ്ങനെ യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ബോഡിയുടെ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ടൈം ഇൻ്റർവെല്ലിലും, അതിപ്പോൾ എത്ര വലിയ ടൈം ഇൻ്റർവെല്ലായാലും ചെറുതായാലും, ഇപ്പോൾ സെക്കൻഡിലായാലും അവറിലായാലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ഓരോ ടൈം ഇൻ്റർവെല്ലിലും അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആ മോഷനെ നമ്മൾ എന്ത് പറയും? യൂണിഫോം മോഷൻ എന്ന് പറയും. ഇങ്ങനെ ഈ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നോൺ യൂണിഫോം സ്പീഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം യൂണിഫോം സ്പീഡ് എന്താണെന്ന് അറിയാം. എന്താണ് യൂണിഫോം അല്ലാത്ത സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ യൂണിഫോം സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഓരോ 1 അവറിലും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, യൂണിഫോം സ്പീഡിൽ ഓരോ 1 അവറിലും ഇത് 40 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് അടുത്ത 1 അവറിലും അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പക്ഷേ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇത് ആദ്യത്തെ 1 അവറിൽ 40 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത 1 അവറിൽ എത്രയേ ഉള്ളൂ? 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, 20 കിലോമീറ്റർ മാത്രമേ അത് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത 1 അവറിൽ നോക്കുകയാണെങ്കിൽ അവിടെ സ്പീഡ് കൂടുതലാണ്, 60 കിലോമീറ്റർ വെച്ചിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് ഇവിടുത്തെ സ്പീഡിലൊരു യൂണിഫോമിറ്റി ഇല്ല, അതായത് അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 40 കിലോമീറ്റർ ആയിരുന്നു ആദ്യത്തെ 1 അവറിൽ, അടുത്ത 1 അവറിൽ 20 കിലോമീറ്റർ ആയിരുന്നു,
നെക്സ്റ്റ് 1 hour എത്രയാണത്? 60 kilometer ആണ്. ഇപ്പം നമ്മൾ ഏതൊരു വാഹനത്തിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും എന്താണ് നമ്മുടെ സ്പീഡ് ഇങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കില്ല. ചില സമയത്ത് ട്രാഫിക്കൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കും, അല്ലെങ്കിൽ ഇപ്പം നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന റോഡാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന മൊത്തം സമയത്തും അങ്ങനെയാണ്. നമ്മൾ നോൺ യൂണിഫോം സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. നമ്മൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീഡ് കൂട്ടുന്നത്. അല്ലാത്ത സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് സ്പീഡ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള സഞ്ചാരത്തെ അല്ലെങ്കിൽ ആ ട്രാവലിങ്ങിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോൺ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ നോൺ യൂണിഫോം സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾസ് നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. യൂണിഫോം സ്പീഡ് ആണെങ്കിൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ അത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇനി നോൺ യൂണിഫോം ആണെങ്കിലോ അത് അൺഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. അതായത് ഓരോ സമയത്തും അതിൻ്റെ സ്പീഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നോൺ യൂണിഫോം യൂണിഫോം സ്പീഡിൽ നമുക്ക് അതിൻ്റെ സ്പീഡ് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അതായത് 40 kilometer per hour, അതായത് ഒരു മണിക്കൂറിൽ അത് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്, 40 kilometer, അതായത് 40 kilometer per hour എന്ന നിരക്കിലാണ്. അതായത് ഈ സ്പീഡ് എന്ന് പറയുന്നത് ഒരു തോതാണ്, ഇത്ര മണിക്കൂറിൽ അല്ലെങ്കിൽ ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നത് ഇതിൻ്റെ ഒരു നിരക്കാണ് എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാമുണ്ട് അത് ഓരോ ടൈം ഇൻ്റർവെല്ലിലും, അത് ടൈം ഇൻ്റർവെല്ലിൽ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഈക്വൽ ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നോൺ യൂണിഫോം സ്പീഡിൽ എന്താണ്, ഇതിപ്പോൾ ഓരോ 1 hour അതിൻ്റെ എന്ത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് സ്പീഡ് കറക്റ്റായിട്ട് നമ്മൾ പറയാൻ പറ്റും എത്രയും, 40 kilometer per hour. അതായത് ഒരു മണിക്കൂറിൽ 40 kilometer സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് ആദ്യത്തെ 1 hour വേണമെങ്കിൽ പറയുന്നത് 40 kilometer per hour എന്ന് പറയാം. പക്ഷേ രണ്ടാമത്തെ അവർ എടുത്ത് നോക്കുമ്പോൾ നോക്കി 20 kilometer ആണ്. അപ്പം നമുക്ക് എന്ത് പറയേണ്ടി വരും, അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്, ആ ഒരു സമയത്തെ സ്പീഡ് എന്ന് പറയുന്നത് 20 kilometer per hour പറയേണ്ടി വരും. ഇനി നമ്മൾ അടുത്ത 1 hour കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, 60 kilometer per hour. അപ്പം നമുക്ക് ഈ ടോട്ടൽ ഈ ട്രാവലിങ്ങിൻ്റെ സ്പീഡ് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അതിനുള്ള ഇക്വേഷനാണ് എന്ത്, ഇത് ആവറേജ് സ്പീഡാണ് നമ്മളവിടെ കാണുന്നത്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഈ ഇത്രയും എ എന്ന ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ബി എന്ന ഫൈനൽ പൊസിഷനിലേക്ക് ഇത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ ആ മൊത്തം ദൂരത്തെ, അല്ലെങ്കിൽ ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ അത് ട്രാവൽ ചെയ്യാനെടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആവറേജ് സ്പീഡ് കിട്ടും. അങ്ങനെയാണ് നോൺ യൂണിഫോം സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. യൂണിഫോം സ്പീഡാണെങ്കിൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണ് ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഓരോ അവറിലും അത് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷേ നോൺ യൂണിഫോം ആണെങ്കിൽ എന്താണ്, നമ്മൾക്ക് അതിൻ്റെ ആവറേജ് സ്പീഡാണ് അതിൻ്റെ സ്പീഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ